താൻ കോൺഗ്രസിൻ്റെ മുഴുവൻ സമയ പ്രസിഡൻ്റാണെന്ന് സോണിയാഗാന്ധി അസന്നിഗ്ധമായി പാർട്ടി പ്രവർത്തക സമിതി യോഗത്തിൽ വ്യക്തമാക്കി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച് പാർട്ടിയിലെ ജി ട്വൻ്റി ത്രീ നേതാക്കളിൽ നിന്ന് വരുന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു സോണിയാഗാന്ധിയുടെ ഈ വിശദീകരണം ഒരു പാർട്ടി പ്രസിഡൻ്റ് തന്നെ പറയുക ഞാൻ ആ പാർട്ടിയുടെ പ്രസിഡൻറ്റ് ഞാനല്ലാതെ മറ്റൊരു പ്രസിഡൻ്റ് നിങ്ങൾക്കില്ല ഞാൻ ടൈം പാർട്ടിയും അല്ല സത്യമായി ഞാൻ മുഴുവൻ സമയം പ്രസിഡൻ്റാണ് പാർട്ടി പ്രവർത്തക സമിതി യോഗത്തിൽ സോണിയാഗാന്ധി പറഞ്ഞതാ ഒരു പാർട്ടി അതും ദേശീയ പാർട്ടിയുടെ പ്രസിഡന്റിൻ്റെ ഒരു ഗതികയുടെ അതുപോലെ മറ്റൊരു കോമഡിയാണ് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നുവെന്ന തീരുമാനം പുതിയ അധ്യക്ഷനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ തിരഞ്ഞെടുക്കുമത്രേ ഡൽഹിയിൽ നടക്കുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് സംഘടനാ തെരഞ്ഞെടുപ്പിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കാനും തീരുമാനിച്ചു ഇത് പറയാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി കോൺഗ്രസിലാ സംഘടനാ തെരഞ്ഞെടുപ്പ് പിന്നെ പറയാൻ വല്ലതും ഉണ്ടോ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നതും കേൾക്കുന്നതും ഒരു രസം തന്നെയാണ് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുപ്പതിന് മുൻപ് അതായത് കഴിഞ്ഞ വർഷത്തെ ജൂൺ മുപ്പത്തൊന്നിന് മുൻപ് സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമെന്നുള്ള തീരുമാനമെടുത്തിരുന്നു പക്ഷേ എന്തായി കോവിഡ് തരംഗത്തെ തുടർന്ന് കഴിഞ്ഞ മെയ് പത്തിന് ചേർന്ന പ്രവർത്തക സമിതി യോഗം സംഘടനാ തെരഞ്ഞെടുപ്പ് അനിശ്ചിതമായി നീട്ടി വെച്ചുവെന്നായിരുന്നു അന്ന് നൽകിയ വിശദീകരണം പാർട്ടിയിൽ അച്ചടക്കവും ഐക്യവും ആത്മനിയന്ത്രണവും ആവശ്യമാണെന്ന് സോണിയാഗാന്ധി യോഗത്തിൽ പറഞ്ഞു തന്നോട് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് പറയണമെന്ന് മാധ്യമങ്ങളിലൂടെ അല്ല ഇക്കാര്യങ്ങൾ അറിയിക്കേണ്ടതെന്നും അവർ വ്യക്തമാക്കി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൻ്റെ അമുഖ പ്രസംഗത്തിലാണ് സോണിയാഗാന്ധി ഈ തിരുത്തൽവാദി നേതാക്കൾക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചത് നേതാക്കൾ ഒന്നടങ്കം പാർട്ടിയുടെ പുനഃസംഘടന ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ പുനഃസംഘടന സാധ്യമാകണമെങ്കിൽ ഐക്യം വേണമെന്നും സോണിയാഗാന്ധി ഓർമ്മിപ്പിച്ചു സത്യസന്ധവും സ്വതന്ത്രവുമായ ചർച്ചകളാണ് നടക്കേണ്ടത് തന്നോട് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് പറയാം പ്രവർത്തക സമിതിയിൽ തീരുമാനമോ ധാരണയോ ആയിരിക്കണം പാർട്ടിക്ക് പുറത്തു പറയേണ്ടത് അല്ലാതെ നേതാക്കൾ തോന്നും പ്രതികരണങ്ങൾ പുറത്ത് കാത്തു നിൽക്കുന്ന മാധ്യമങ്ങളോട് പറയരുത് പാർട്ടിക്കൊരു അധ്യക്ഷൻ വേണമെന്ന് പല നേതാക്കളും ആഗ്രഹിക്കുന്നുണ്ട് അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും സോണിയാഗാന്ധി കൂട്ടിച്ചേർത്തു പാർട്ടിയിൽ നേതൃമാറ്റം വേണമെന്നും സംഘടനാ തലത്തിൽ അഴിച്ചുപണി ആവശ്യമാണെന്നും ജി ട്വൻ്റി ത്രീ നേതാക്കൾ ആവശ്യം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് സോണിയാഗാന്ധിയുടെ ഈ പ്രഖ്യാപനം സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ നേതാക്കൾക്ക് യാതൊരു സംശയമില്ലെന്നും എല്ലാവർക്കും സ്വീകാര്യതയാണെന്നും പ്രവർത്തക സമിതി യോഗത്തിൽ ഗുലാം നബി ആസാദ് പറഞ്ഞു അതൊരു ശ്രദ്ധേയമായ വാക്കാണ് ജി ട്വൻ്റി ത്രീ നേതാക്കളിൽ ഒരാളാണ് ഗുലാം നബി ആസാദ് ഏതായാലും കാത്തിരുന്ന് കാണാം എന്തൊക്കെ സംഭവിക്കുമോ ആവുമോ